കേരള സഹകരണ വേദിയുടെ ജില്ലാ ഏകദിന പഠന ക്യാമ്പ് ശ്രീനാരായണപുരത്ത് നടന്നു. സിപിഐ ജില്ലാ സെക്രട്ടറി കെ വത്സരാജ് പഠന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സഹകരണ വേദി ജില്ലാ പ്രസിഡന്റ് എ ആർ ചന്ദ്രൻ അധ്യക്ഷനായി. ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ, എ ഐ ടി യു സി ജില്ലാ പ്രസിഡന്റ് ടി കെ സുധീഷ്, എ ഐ കെ എസ് ജില്ലാ സെക്രട്ടറി കെ വി വസന്തകുമാർ, കേരള മഹിളാ സംഘം ജില്ലാ സെക്രട്ടറി കെ എസ് ജയ, സഹകരണ വേദി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ലളിത ചന്ദ്രശേഖരൻ, കെ സി ഇ സി ജില്ലാ സെക്രട്ടറി എ എസ് സുരേഷ് ബാബു, സഹകരണ വേദി സംസ്ഥാന കമ്മിറ്റി അംഗം പി വി മോഹനൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന പഠന ക്ലാസുകളിൽ സഹകരണ സംഘം ഭരണസമിതിയുടെ അധികാരങ്ങൾ, കർത്തവ്യങ്ങൾ, കടമകൾ എന്ന വിഷയത്തിൽ റിട്ടയേർഡ് സഹകരണ ജോയിന്റ് രജിസ്ട്രാർ പി ബി ഉണ്ണികൃഷ്ണനും, സഹകരണ പ്രസ്ഥാനം നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ സഹകരണവേദി ജനറൽ സെക്രട്ടറി കെ ജി ശിവാനന്ദനും ക്ലാസുകൾ നയിച്ചു. ജില്ലാ സെക്രട്ടറി കെ വി ഹരിലാൽ പ്രവർത്തനരേഖ അവതരിപ്പിച്ചു. സംഘാടക സമിതി ചെയർമാൻ ടി പി രഘുനാഥ് സ്വാഗതവും കൺവീനർ എം കെ ചന്ദ്രൻ നന്ദിയും പറഞ്ഞു. ഞാനിത് അങ്ങനെ കൊണ്ടുവരേണ്ട ആവശ്യമില്ലെന്ന് പറയേണ്ടത് നമ്മള് ചെല്ലണ്ടേ, നമ്മള് ചെന്നാലും പറഞ്ഞാലും നമ്മളോട് അവർ പഠിക്കും. കുട്ടികളെ സ്കൂളിൽ വിട്ടിട്ട് അവർ എട്ടാം താളെ ചെല്ലുന്നില്ല, അവര് പഠിക്കാൻ പോകണമല്ലോ. കുട്ടികളെ എങ്ങനെ സ്കൂളിൽ നിന്ന് അറിയാനില്ലേ? അതുപോലെ നമ്മുടെ സ്ഥാപനത്തിനെ കുറിച്ച് ഡിപ്പാർട്ട്മെന്റിന്റെ ഇമ്പ്രഷൻ എന്താണ്, എന്തെങ്കിലുമൊക്കെ ഗുരുതരമായ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ നമുക്ക് കൈയോടെ ആണെങ്കിൽ പരിഹരിക്കാം. ഇത് കുറെ കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, കൈവിട്ട് പോകും. അവിടെ നമുക്ക് ഇതിന് പരിഹരിക്കാൻ പറ്റില്ല. ഇനി മറ്റൊരു കാര്യം നിങ്ങൾ കൃത്യമായി നോക്കേണ്ടത് നിങ്ങളുടെ ബാങ്കിലെ കമ്പ്യൂട്ടറൈസേഷൻ കൃത്യമാണോ എന്നാണ്. ഇതാണ് എല്ലായിടത്തും പ്രശ്നം. ഞാനൊരു രണ്ടു മൂന്ന് സംഘങ്ങളിൽ പോയിട്ട് അവരോട് പറഞ്ഞു കമ്പ്യൂട്ടറൈസേഷൻ ആയിട്ട് ചോദിച്ചു എത്ര അടി എന്നാൽ ഇന്നത്തെ ബാലൻസ് ഷീറ്റ് എടുക്കാൻ പറഞ്ഞു. ബാലൻസ് ഷീറ്റ് കിട്ടില്ല. എന്നാൽ പി ആൻഡ് എടുക്കാൻ പറഞ്ഞു, അതും കിട്ടില്ല. പിന്നെ എന്ത് കിട്ടും? അറേഞ്ച് കിട്ടുന്ന സാധനം എന്നാൽ എടുത്തോണ്ടാ പറഞ്ഞു. ഇതോടൊന്ന് പാത കിട്ടും. ഇത്തരം സോഫ്റ്റ്വെയർ നമ്മുടെ ലക്ഷങ്ങൾ മുടക്കി ഒരു സംഘത്തിൽ വച്ചിട്ട് എന്താ പറയാ ഗുണത്തേക്കാളാണ് തോട്ടോ? രജിസ്ട്രാറുടെ രണ്ട് സർക്കുലർ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ വയ്ക്കുന്ന സോഫ്റ്റ്വെയർ അത് ഓഡിറ്റ് ചെയ്യപ്പെട്ടതായിരിക്കണം. അതിന് മൂന്ന് നാല് ഏജൻസികളാണ് ഉള്ളത്. ഒന്ന് നമ്മുടെ കേരളത്തിലെ സി ഡി ക്കും കേന്ദ്ര ഗവൺമെന്റിനുള്ള മറ്റു മൂന്ന് ഏജൻസികളുണ്ട്. അവര് ഈ സോഫ്റ്റ്വെയർ ഓഡിറ്റ് ചെയ്തിട്ട് ഇത് കൃത്രിമം കാണിക്കാൻ പറ്റാത്തതും ഇതിലെ എല്ലാ സെക്യൂരിറ്റി മെഷേഴ്സ് എടുത്തപ്പോഴാണോ തുടങ്ങിയ കാര്യങ്ങൾ അവർ വിശദമായി പരിശോധിച്ചിട്ട് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കും അവർക്ക്, ഈ സോഫ്റ്റ്വെയർ കമ്പനി. ആ സർട്ടിഫിക്കറ്റ് നമ്മൾ വാങ്ങിച്ചു വെക്കണം, അവരുടെ കയ്യിൽ ഇട്ടിട്ട് നമ്മൾ വാങ്ങിച്ചു വെക്കണം.